ഹായ് എല്ലാ കൂട്ടുകാർക്കും ദ നേഴ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് എയിംസ് നോർസെറ്റിന്റെ എയിംസ് ഭുവനേശ്വർ സെലക്ട് ആയ ആൾക്കാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ സെലക്ഷൻ കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 300 ആൾക്കാർ എയിംസ് ഭുവനേശ്വർ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവർ അയച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാം, ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി എയിംസ് ഭുവനേശ്വർ ഓപ്ഷൻ 1 സെലക്ട് ചെയ്ത് കിട്ടിയവർ അതിൽ പോയി നോക്കാം. അതിൽ EWS കാറ്റഗറിയിലുള്ളവരുടെ പേര് കാണുന്നില്ല, എന്താണെന്ന് അറിയില്ല. ബാക്കി എല്ലാവരുടെയും പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ പോയി നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എയിംസ് ഭുവനേശ്വറിൻ്റെ ജോയിനിങ് ടൈമിൽ, അതായത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ചില സർട്ടിഫിക്കറ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോകാം. അതിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് രണ്ട് പേരുടെ കയ്യിൽ നിന്ന്, രണ്ട് ഗസറ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതായത് ഗസറ്റഡ് ഓഫീസർ സെൻട്രൽ ഗവൺമെന്റിന്റെ ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആവാം, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ കോളേജ്, നിങ്ങൾ പഠിച്ചിരുന്ന കോളേജ് അല്ലെങ്കിൽ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏതൊരു ഗസറ്റഡ് ഓഫീസറിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഈ ക്യാരക്ടർ നിങ്ങളുടെ നാട്ടിലുള്ള ഗസറ്റഡ് ഓഫീസറിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൊരു അറ്റസ്റ്റേഷൻ ഫോം എന്ന് പറഞ്ഞ ഒരു ഫോമാറ്റ് ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ 4 കോപ്പിയാണ് എടുക്കേണ്ടത്. 4 കോപ്പിയും എടുത്തിട്ട് പിന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ പ്രധാനമായിട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുപോകണം. ഓൺലൈൻ മാത്രമേ വെരിഫൈ ചെയ്തിട്ടുള്ളൂ എയിംസ് ഭുവനേശ്വർ. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ജോയിനിങ് ടൈമിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒറിജിനൽ സർട്ടിഫിക്കറ്റും പിന്നെ ഒരു സിറോക്സ് കോപ്പിയും കൊണ്ടുപോകാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയിംസ് ഭുവനേശ്വറിന്റെ മെഡിക്കൽ ടെസ്റ്റ്, ഫിറ്റ്നസിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് എയിംസ് ഭുവനേശ്വറിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ എയിംസ് ഭുവനേശ്വറിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പേജിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിലെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അതിലൊരു ഫോട്ടോ ഒട്ടിക്കാം, പിന്നെ കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. സൈൻ ചെയ്യേണ്ട, സൈൻ ചെയ്യേണ്ടത് മെഡിക്കൽ ബോർഡിന്റെ ചെയർമാന്റെ മുമ്പിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. പേര് നിങ്ങൾക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം, റോൾ നമ്പറും റാങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ, അത് ചെക്ക് ചെയ്യാൻ ആദ്യം തന്നെ. പിന്നെ ചെക്ക് ലിസ്റ്റ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചെക്ക് ലിസ്റ്റ് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OBC കാറ്റഗറിക്ക് അതിലൊരു സെൽഫ് ഡിക്ലറേഷൻ ഒരു ഫോം ഉണ്ട്, അത് കാൻഡിഡേറ്റ് തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. വേറെ ഗസറ്റഡ് ഓഫീസറോ തഹസീൽദാറോ വില്ലേജ് ഓഫീസറോ ആരും അല്ല, നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു ഡിക്ലറേഷനാണ് OBC കാറ്റഗറിക്കാർക്ക് ഉള്ളൊരു ഫോം ഉണ്ട്, അത് കാൻഡിഡേറ്റ് തന്നെയാണ് സൈൻ ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് 2-3 സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാൻഡിഡേറ്റ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, അതിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് സൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പേപ്പറുണ്ട്, അതും മറക്കരുത്. സ്റ്റാമ്പ് പേപ്പർ 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ആ ഭാഗം, ആ ഫോർമാറ്റിലുള്ള ഭാഗം അതുപോലെ ടൈപ്പ് ചെയ്ത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും നോട്ടറി അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട്, നോട്ടറി അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് സൈനും സീലും എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളും അതിൽ സൈൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് എയിംസ് ഭുവനേശ്വറിന്റെ ഈ സെലക്ടഡായ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, സെലക്ടഡായ എല്ലാ കാൻഡിഡേറ്റ്സിനും. സി യു.